ഇതിനോടകം തന്നെ നാലാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ടുകൾ വന്നു. റിസൾട്ടിൽ പല വിദ്യാർത്ഥികൾക്കും അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ബോക്സിൽ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല, ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ റിസൾട്ട് വന്നപ്പോൾ തോറ്റു. അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ. ഇതിനിടയിൽ പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു കമൻറ്റ് ബോക്സിൽ, 30% മാർക്ക് കൂടിക്കഴിഞ്ഞാൽ റീവാലുവേഷന് കൊടുത്തിട്ട്. അപ്പോൾ നോക്കിയ ടീച്ചർക്കും അവരുടെ ചീഫിനും പെനാൽറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും പലപ്പോഴും നല്ല രീതിയിൽ നോക്കിയിട്ടില്ല, ഞങ്ങൾ മാർക്ക് കുറഞ്ഞെന്ന് പറയുന്നവരുണ്ട്. ഈ സമസ്യയിൽ നിന്ന് എങ്ങനെ മറികടക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ, 17, 18 പല പ്രോഗ്രാമിൻ്റെയും റീവാലുവേഷൻ ഡേറ്റ്, 4th semester റീവാലുവേഷൻ കൊടുത്ത് മാർക്ക് കൂടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എപ്പോൾ എഴുതാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ജൂനിയേഴ്സിനൊപ്പം എഴുതാൻ പറ്റുകയുള്ളൂ. അതിനെന്തായാലും 4-5 എടുക്കും. നിങ്ങളുടെ ഡിഗ്രി പ്രോഗ്രാമും കഴിയും, അതിനുശേഷം എക്സാം വരുന്നു, നേരത്തെ റിസൾട്ട് വരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഇയർ വൈസിലെ ഒരു ഇയർ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആലോചിച്ച് റീവാലുവേഷന് കൊടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ജൂനിയേഴ്സിനൊപ്പം കാത്തിരിക്കുക, ഇനിയുള്ള പരീക്ഷ നന്നായിട്ട് എഴുതി ജയിക്കാൻ തന്നെ നോക്കുക. ഇക്കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.